ഓക്കെ സ്റ്റുഡൻസ് സോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഫോർത്ത് പാർട്ടിലോട്ടാണ് നമ്മൾ കടക്കുന്നത് ദാറ്റ് ഈസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ വളരെ മെയിൻ ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് പാരലൽ ആക്സസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം പിന്നെ കുറച്ച് കമ്പാരിസൺസ് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഐ മീൻ എല്ലാ ഇക്വേഷൻസും കൂടിയൊക്കെ ഞാൻ കമ്പയർ ചെയ്ത് ഓൾറെഡി നിങ്ങൾക്കൊരു ടാബ്ലറ്റ് ഫോമിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാരലൽ ആക്സസ് തിയറും പെർപെൻഡിക്കുലർ ആക്സസ് തിയറും ആസ് സച്ച് തിയറും നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പാരലൽ ആക്സസ് തിയറുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ രണ്ട് ഇമ്പോർട്ടൻറ്റ് തിയറും ഉണ്ട് പാരലൽ ആക്സസ് തിയറും അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഇപ്പോൾ രണ്ട് തിയറങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അപ്പോൾ എന്താണ് പാരലൽ ആക്സസ് തിയറം എന്നുള്ളത് നോക്കാം ദറ്റ് ഇസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എൻ ആക്സസ് ഇസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് പാരലൽ ആക്സസ് ത്രൂ സെൻറ്റർ ഓഫ് മാസ് ആൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ആൻഡ് ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സസ് അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ സപ്പോസ് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വെക്കി ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു ആക്സസ് ആണ് സി ഡി അതിൻ്റെ ഒരു ആക്സസ് ഒരു സി ഡി എന്ന് പറയുന്ന ഒരു ആക്സസിലൂടെ ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു സി ഡി എന്ന് പറയുന്ന ഒരു ആക്സസ് വരച്ചിട്ട് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ അവിടെ നിന്ന് ഈ ഒബ്ജക്റ്റിന് ഒരു സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുമല്ലോ സപ്പോസ് അത് ഇതാണെന്ന് വിചാരിക്കൂ സി എം എന്ന് എഴുതിയ പോയിന്റിലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഒരു ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പാർട്ടിക്കിൾസും കൂടി ഒരൊറ്റ ഒരു പോയിൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അതാണ് സെൻറ്റർ ഓഫ് മാസ് അവിടെയാണ് ഏറ്റവും ഭാരം തൂങ്ങുന്നത് അതുപോലെ നമുക്കൊരു ഒബ്ജക്റ്റിനെ ബാലൻസ് ചെയ്യാൻ ഒരു സിംഗിൾ പോയിന്റിൽ നമുക്ക് നിർത്തിയാൽ മതി അത് ആ സെൻറ്റർ ഓഫ് മാസിലാണ് അപ്പോൾ ആ സെൻറ്റർ ഓഫ് മാസിലൂടെ നമ്മളൊരു ആക്സസ് വരയ്ക്കാം ആ സെൻറ്റർ ഓഫ് മാസ് പോയിന്റിൽ നിന്ന് ഒരു ആക്സസ് വരയ്ക്കാം വിച്ച് ഷുഡ് ബി പാരലൽ ടു ദി വിച്ച് വി ഹാവ് ടു നോ എന്ന് വെച്ചാൽ സി ഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് അതിനോട് പാരലായിട്ട് സെൻറ്റർ ഓഫ് മാസിലൂടെ പാസ് ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആക്സസ് എ ബി എന്ന് വരയ്ക്കാം അപ്പോൾ ഈ സി ഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് മാസ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാം ദാറ്റ് മീൻസ് എവിടെയാണോ കണ്ടുപിടിക്കേണ്ടത് ഏതിലൂടെയാണോ നമ്മൾ വരച്ചത് അതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് എ അപ്പോൾ അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അവിടുത്തെ നമുക്കറിയേണ്ട സി ഡി എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് എൻ ആക്സസ് ഇസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി പാരലൽ ആക്സസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി പാരലൽ ഈ സി ഡിനോട് പാരലായിട്ട് നമ്മളൊരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൺസിഡർ ചെയ്യും വിച്ച് ഇസ് പാസിംഗ് ത്രൂ ദി സി എം അത് പാരലൽ ആയിരിക്കണം ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദി മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് പ്രൊഡക്റ്റ് ഓഫ് ദി മാസും സ്ക്വയറും എന്ന് വെച്ചാൽ ഇവരുടെ തൂക്കവും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദമ്മിൻ്റെ സ്ക്വയറിനോടും സമ്മായിരിക്കും എന്ത് നമ്മുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ബോഡി ഇതാണ് പാരലൽ ആക്സസ് തിയറം നെക്സ്റ്റാണ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം നമ്മൾ പറഞ്ഞ പോലെ എന്താണ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറത്തിന് മുന്നേ തന്നെ നമ്മൾ ഒരു ലാമിന എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് കേട്ടോ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് അപ്പോൾ അതേ സൂടെ നമ്മൾ ത്രീ ഡയമെൻഷനലി മൂന്ന് ആക്സസ് വരയ്ക്കും ദാറ്റ് മീൻസ് എക്സ് വൈ എന്ന രീതിയിൽ അതിനെ പൊസിഷൻ ചെയ്യാതെ അതിനെ ത്രീ ഡയമെൻഷനലി എക്സ് വൈ സെഡ് എന്ന് നമ്മൾ പൊസിഷൻ ചെയ്യും അപ്പോൾ എക്സിലൂടെ കടന്നു പോകുന്ന ഒരു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് വൈ എന്ന് പറയുന്ന ആക്സസിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ വൈ ആൻഡ് സെഡിലൂടെ കടന്നു പോകുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ സെഡ് അങ്ങനെ നമുക്ക് ത്രീ ഡയമെൻഷനലി ഉള്ള ആക്സസിലെ ത്രീ ആക്സസിലൂടെ ഉള്ള മൂന്ന് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യസ് ഉണ്ട് ഇവിടെ അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന അബൌട്ട് എൻ ആക്സസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഒരു പ്ലെയിനിന് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ടു പെർപെൻഡിക്കുലർ ആക്സസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഐ വൈ എന്ന് പറയുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ് ആ പോയിൻറ്റിലൂടെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മറ്റ് രണ്ട് ആക്സസിലൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ സമ്മാണ്
ഇപ്പോ ഇവിടെ ആണ് ഞാൻ ഒരു ഇക്വേഷൻ രൂപത്തിൽ എഴുതിയെങ്കിൽ ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇവ രണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സമമായിരിക്കും. ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ രണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ സമമായിരിക്കും. സിമിലർലി ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ രണ്ട് പേരുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയോട് ഈക്വൽ ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു പ്ലെയിൻ ലാമിനയുടെ പെർപെൻഡിക്കുലറിലൂടെ പോകുന്ന ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതേ പോയിന്റിലൂടെ വരുന്ന പെർപെൻഡിക്കുലേഴ്സ്, ഓക്കെ, അതേ പോയിന്റിലൂടെ വന്ന രണ്ട് പെർപെൻഡിക്കുലർ ആക്സസിലൂടെ ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യസിൻ്റെ സമമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ആക്സസ് തിയറം, ദാറ്റ് ഇസ് പാരലൽ ആക്സസ് തിയറം, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് സിംപിൾസിറ്റിക്ക് വേണ്ടി സാധാരണ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളടുത്ത് പറയാറുള്ളത് അവർ തന്നെ ലീനിയർ മോഷൻ്റെയും റൊട്ടേഷണൽ മോഷൻ്റെയും ഓരോ ഇക്വേഷൻസ് എഴുതി അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ലീനിയർ മോഷൻ്റെ നമ്മൾ പണ്ട് മുതൽ നമുക്കറിയാം വെലോസിറ്റി, ആക്സലറേഷൻ, മാസ്, ഫോഴ്സ്, മൊമെൻറ്റം, കൈനറ്റിക് എനർജി, വർക്ക്, പവർ, വെലോസിറ്റി, ഡിസ്റ്റൻസ്, അങ്ങനെ ഒത്തിരി ഇക്വേഷൻസ് ഉണ്ട്. അപ്പം ഇത് തന്നെ ആംഗുലാറിൽ വരുമ്പോൾ, സർക്കുലാർ മോഷൻ, റൊട്ടേഷണൽ മോഷൻ വരുമ്പോൾ എന്ത് വരും? എല്ലാത്തിനും ഒരു ആംഗുലാർ വരും. നോക്കി, പൊസിഷൻ എക്സ് ലീനിയർ മോഷനിൽ വരുമ്പോൾ റൊട്ടേഷണൽ മോഷൻ അതെന്ത് വരും? ആംഗിൾ തീറ്റ. വെലോസിറ്റി വി ലീനിയർ മോഷനിൽ വരുമ്പോൾ റൊട്ടേഷണൽ മോഷനിൽ എന്ത് വരും? ആംഗുലാർ വെലോസിറ്റി. ആക്സലറേഷൻ ആംഗുലാർ ആക്സലറേഷൻ. അപ്പൊ ആംഗുലാർ ആയിട്ട് എപ്പോഴും വരാം. ഇനി മാസ് ആണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് ഇതിൽ വരാ, റൊട്ടേഷണൽ മോഷനിൽ. ഫോഴ്സ് എം എ ആണെങ്കിൽ ഇവിടെ ടോർക്ക് ആണ് വരാ, ടി ടോർക്ക്. അതുപോലെ പി മൊമെന്റം, ഇവിടെ എൽ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻസ് ഹാഫ് എം വി സ്ക്വയർ. സോ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ എക്സിന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾസും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ തീറ്റയാണ് വരാം. വി ആണെങ്കിൽ ഇവിടെ ആംഗുലർ വെലോസിറ്റിക്ക് ഒമേഗ. എ ആണെങ്കിൽ ആംഗുലർ ആക്സലറേഷന് ആൽഫ. മാസ് എം ആണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഐ. എഫിന് ടോർക്കിന് സിമ്പിൾ. അപ്പം നോക്കൂ, എമ്മിന് നമ്മൾ എന്ത് കൊടുക്കണം? മൊമെന്റ് ഓഫ് ഇനേർഷ്യ, കണ്ടോ? മാസ് എമ്മിന് പകരം ഇവിടെ മൊമെന്റ് ഫിനേഷ്യ ആയി. അതുപോലെ എയ്ക്ക് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ആൽഫ കൊടുക്കണം. സിമിലർലി ആംഗുലർ മൊമെന്റത്തിന് എൽ ആണ്. ഇനി എമ്മിന് കൊടുക്കും ഐ, വിക്ക് നമുക്കറിയാം എന്താ കൊടുക്കണ്ടേ? ഒമേഗ. ഇനി ഹാഫ് എം വി സ്ക്വയറിൽ എമ്മിന് പകരം നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണ്ടേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ, വിക്ക് പകരം ആംഗുലർ വെലോസിറ്റി. വർക്ക്, വർക്കിന് വർക്ക് തന്നെയാണ് റൊട്ടേഷനില്, പക്ഷെ ഇവിടെ ഫോഴ്സിന് നമ്മൾ ഇവിടെ എന്താ കൊടുത്തായി? ടോർക്ക് കൊടുത്തതുകൊണ്ട് എഫിന് സ്ഥാനത്ത് ടോർക്ക് വരും. ആൻഡ് എസ് പൊസിഷൻ ആണ് അവിടെ, സോ എക്സിന് അവിടെ തീറ്റ വരും. അവിടെ ഡിസ്റ്റൻസ് അല്ല അവിടെ നമ്മൾ നോക്കുന്നത്, ആംഗിൾ ആണ് മെഷർ ചെയ്യുന്നത്. പവർ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ടോർക്ക്. ദേ ഇവിടെ ടോർക്ക്, ഫോഴ്സിന് പകരം ഇവിടെ ടോർക്ക് ആണ്. ആൻഡ് വെലോസിറ്റി ഒമേഗ. ഇനി നമുക്ക് നമ്മുടെ മോഷന്റെ ത്രീ ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ടു എ എസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന ഇക്വേഷനും അപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ എഴുതിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുപോലത്തെ ആദ്യത്തെ ഇക്വേഷൻ വിക്ക് സ്ഥാനത്ത് ഒമേഗ വന്നു, യു ഒമേഗ സീറോ, ഒമേഗ നോട്ട് എന്നൊക്കെ നമുക്ക് പറയാം. പ്ലസ് എ ടി ആൽഫ ടി, എസിന് പകരം തീറ്റ. എപ്പോഴും എസിന്റെ സ്ഥാനത്ത് തീറ്റയാണ് വരെ ആംഗിൾ. വിച്ച് ഇസ് ഈക്വൽ ടു ഒമേഗ സീറോ ടി പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ, ഇവിടെ എ ടി സ്ക്വയർ. അപ്പൊ മറ്റേ ഇക്വേഷൻ എങ്ങനെയായിരിക്കും വരാൻ? ഞാൻ എഴുതാത്ത ഇക്വേഷൻ ഒമേഗ സ്ക്വയർ, ദാറ്റ് ഇസ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് ആണെങ്കിൽ, ലീനിയർ മോഷൻ വി സ്ക്വയർ ഈക്വൽ ടു ടു എ എസ് ആണ് എന്ന് എഴുതുന്നെങ്കിൽ അത് റൊട്ടേഷണൽ മോഷനിൽ എങ്ങനെ വരും? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് ടു ആൽഫ തീറ്റ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കമ്പാരിസൺ മനസ്സിലായി കാണുന്ന ഇത് നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഓക്കെ സ്റ്റുഡൻസ്, അപ്പം നമ്മളിതിൻ്റെ എക്സ്പ്ലനേഷൻ കണ്ടു അല്ലേ? പാരലൽ ആക്സസ് തിയറം, അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും വരുന്നത്. അപ്പോൾ അത് കാണാതെ പഠിക്കാതെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ളതും കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഇത് റിലേറ്റഡ് ഉള്ള പ്രോബ്ലംസ് ഞാൻ അയച്ചു തരാം. പിന്നെ കമ്പാരിസൺ, നമുക്ക് കമ്പാരിസൺ എന്ന രീതിയിലല്ല ചോദ്യം ചോദിക്കാം, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇക്വേഷൻസും കൂടി ഒരു ടാബ്ലാർ ഫോമിലാക്കി ലീനിയറിൽ എങ്ങനെയാണ് ഇത് ഈ സാധനം ഈ റൊട്ടേഷനിൽ വരുമ്പോൾ എങ്ങനെയാണ്, ലൈക്ക് വെലോസിറ്റി എന്തായി, വി ഉള്ളത് ഒമേഗയായി, എ ഉള്ളത് ആൽഫയായി, ഫോഴ്സ് ഉള്ളത് ടോർക്കായി. അപ്പോൾ അത് കമ്പയർ ചെയ്ത് ടാബ്ലാർ ഫോമിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി എഴുതി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ആസജ് തന്നെ നമ്മൾ പഠിച്ചു കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം.